ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഈ ഡ്രാമയുടെ ഫൈനൽ എപ്പിസോഡാണ് കാണാൻ വന്നത് നേരെ എപ്പിസോഡിലേക്ക് പോവാം എപ്പിസോഡിന് തുടക്കത്തിൽ തന്നെ ഒരാൾ ഇങ്ങനെ പറയുന്നതായിട്ടാണ് ഏൽപ്പിക്കുന്നത് പണ്ട് പണ്ട് ഒരിടത്ത് ഒരു കുരങ്ങൻ ഉണ്ടായിരുന്നു അവനാണെങ്കിൽ എയ്ഞ്ചൽസിനെയൊക്കെ എപ്പോഴും ഉപദ്രവിച്ചുകൊണ്ടിരിക്കും ഇവൻ്റെ ഈ കുസൃതി കാരണം തന്നെ അവിടെ ഉള്ളവരെല്ലാം കൂടി അവനെ ഒരു ഗോഡാക്കി അവന് സൺപൂക്കം

ണോന്ന് ഏ അല്ല ആ കണ്ണാടി മാളികന്നൊക്കെ അവൻ പുറത്തു വന്നു ഇപ്പൊ അവൻ ചെയ്ത കുറ്റത്തിനുള്ള ശിക്ഷ അനുഭവിക്കുകയാണ് അവന്റെ ആ അതും ഒറ്റയ്ക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ കാണുന്നുണ്ടോ എന്നാൽ പിന്നെ അവന്റെ വീട് ഞാൻ പറഞ്ഞുതരാം അവന്റെ വീട്ടിൽ പോയിട്ട് അവന്റെ കയ്യിൽ ഒരു ബ്രേസ്ലെറ്റ് ഉണ്ടാവും അത് മാത്രം നിങ്ങൾ എനിക്ക് വേണ്ടി എടുത്തോണ്ട് വരണം അങ്ങനെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി ടോയ്സ് തരാൻ പറഞ്ഞു ആ പിള്ളേരെ ആണെങ്കിൽ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടുകയാണ് നമ്മുടെ ജുന്മി എങ്ങനെയാണോ ഹൂക്കങ്ങനെ തപ്പി വന്നത് അതേപോലെ തന്നെ ഈ പിള്ളേർ അവിടെ എത്തുന്നുണ്ട് ഈ പിള്ളേരെ കണ്ട് നമ്മുടെ ഹൂക്കവും പിടിച്ചെടുത്തിട്ട് ഏയ് നിങ്ങൾ നിങ്ങളെന്താണ് ഇവിടെ ചെയ്യുന്നേ നോക്കുമ്പോൾ ഞങ്ങൾ ഏഞ്ചൽ പറഞ്ഞു വിട്ടാന്ന് പറയുകയാണ് ഓ ആ ഡെവൽ കിങ്ങോ അവനോട് പോയി പറഞ്ഞെത്തി ഞാൻ എന്തായാലും ഇവിടെ നിന്ന് പുറത്തോട്ട് ഇറങ്ങത്തില്ല നീ ഇപ്പോൾ പോകുന്ന പറഞ്ഞിട്ട് ആ കൊച്ചിന് പറഞ്ഞു വിടുമ്പോൾ അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ടോയ് അവിടെ വീണിട്ടുണ്ടാവും അത് വീണതും ആ കൊച്ചിനെ നേരെ എറിയുവാണ് അപ്പോൾ നമ്മുടെ ജുൻമി ആദ്യമായിട്ട് ഇവനെ കാണാൻ വന്നതും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഓർമ്മ വരുന്നുണ്ട് പെട്ടെന്ന് അവൻ്റെ ഹൃദയം വേദനിക്കുന്നുണ്ട് ആ കൊച്ചിനോട് ചോദിക്കും ते में में ते െ കണ്ടിട്ടുണ്ടോന്ന് അപ്പൊ ആ കൊച്ചുമാറി എനിക്ക് അറിയത്തില്ല എന്ന് പറയാണ് ശരിക്കും നമ്മുടെ ഹീറോന്റെ ഇപ്പത്തെ അവസ്ഥ എന്താന്ന് വെച്ചാൽ അന്ന് നമ്മുടെ ജുൻമി മരിച്ചില്ലേ അതേപോലെ തന്നെ ഹീറോ മരിക്കാനായിട്ട് കടന്നു കാണും പക്ഷെ അവിടെയുള്ള ഏഞ്ചൽസ് എല്ലാം കൂടി ഇവനെ രക്ഷിച്ചു കാണും അതിൽ പിന്നെ ഇവന്റെ മെമ്മറിയും പോയിട്ടുണ്ടാവും എപ്പോഴൊക്കെ നമ്മുടെ ജുന്മീനെ ഓർക്കുന്നു അപ്പോഴൊക്കെ ഇവന് ഭയങ്കര ആയിട്ട് ഹൃദയമൊക്കെ വേദനിക്കും ഇതാണ് ഇവന്റെ ഇപ്പോഴത്തെ അവസ്ഥ ജാംസാങ്ങെ ഹൂക്കോങ്ങിനെ വിട്ടുപോയി പക്ഷെ ആ ബ്രേസ്ലെറ്റിന്റെ പവർ എന്താ ഇപ്പോഴും പോവാത്തെ കാരണം അന്ന് ആ ഡ്രാഗനുമായിട്ട് അവൻ അടി കൂടിക്കൊണ്ടിരിക്കുമ്പോൾ അവനെ സഹായിച്ചത് ആ ബ്രേസ്ലെറ്റ് ആണ് അതുകൊണ്ടാണ് ആ പവർ ഇപ്പോഴും അവനെ വിട്ട് പോവാത്തേന്ന് പറയുവാണ് അന്ന് പിന്നെ നമുക്കൊരു കാര്യം ചെയ്താലോ നമ്മുടെ ജുൻമയുടെ ആത്മാവിനെ കൊണ്ടുവന്നിട്ട് അവളെ കൊണ്ട് ആ ബ്രേസ്ലെറ്റ് ഒഴിപ്പിക്കാം അപ്പം നമ്മുടെ ഹൂക്കോങ്ങിൻ്റെ ശിക്ഷയൊക്കെ തീരത്തില്ല എന്ന് പറയുകയാണ് അടുത്ത സൈനിലെ നമ്മുടെ ഹൂക്കോങ് അവിടെ ഇരിക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ ആരോ വിളിക്കുന്നതായിട്ട് തോന്നുവാണ് ആരാന്ന് പറഞ്ഞ് നോക്കുമ്പോൾ നമ്മുടെ ജുൻമിയായിരിക്കും നീ ആരാന്ന് ചോദിച്ചിട്ടാണ് ഹൂക്കോങ് വരുന്നത് നീ ഒരു ആത്മാവല്ലേ ഒരാത്മാവല്ലേ നിന്നെപ്പോലുള്ളവരെങ്ങനെയാണ് ഇവിടേക്ക് വന്നത് നിന്നെ ഞാൻ കൊല്ലട്ടെ എന്ന് ചോദിച്ചതും അവളാണെങ്കിൽ ഏ ഓൾറെഡി ഞാൻ മരിച്ചതായി ഇനി നിനക്ക് എന്നെ കൊല്ലാൻ പറ്റില്ല എന്നാണ് നീ എന്തിനാ വന്നെന്ന് വയ്ക്കുമ്പോൾ ഈ ബ്രേസ്ലെറ്റ് ഊരാനാ വന്നതെന്ന് പറയും സംഭവം നമ്മുടെ ജുൻമിനെ കൊണ്ട് ആ ബ്രേസ്ലെറ്റ് ഊരാൻ പറ്റില്ല കാരണം അവസരമായിട്ട് അവൻ തന്നെയാണ് അവൻ്റെ കയ്യിൽ ആ ബ്രേസ്ലെറ്റ് ഇട്ടെ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ഡെവിൾക്കെങ്ങനെ അറിയാം ഡോഗും ചോദിക്കും ഇതൊക്കെ നിനക്ക് അറിയാഞ്ഞിട്ടും പിന്നെന്തിനാ ജുൻമിനെ തിരിച്ചു കൊണ്ടുവന്നെന്ന് വെക്കുമ്പോൾ ൾ കിങ്ങും പറയാന് ജുന്മിനെ ഈ ലോകത്ത് ഞാൻ തിരിച്ചു കൊണ്ടുന്നതിന് ഒരു കാരണമേ ഉള്ളൂ അവൻ്റെ മെമ്മറിയൊക്കെ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ ബ്രേസ്ലെറ്റ് ഇപ്പോൾ ഒരു പ്രശ്നമല്ല പക്ഷെ അവൻ്റെ മെമ്മറിയൊക്കെ തിരിച്ചു കിട്ടിയേ പറ്റൂ എന്ന് പറയുകയാണ് അതേസമയം ഹൂക്കോങ് ആണെങ്കിൽ ജുന്മയോട് ചോദിക്കും നീ എൻ്റെ കള്ളത്തരം പറയുവാണോ ഈ ബ്രേസ്ലെറ്റ് നീ എൻ്റെ കയ്യിലിട്ടേന്ന് ഞാൻ കള്ളത്തരം എന്നല്ല പറഞ്ഞ സത്യമായിട്ടെന്ന് ഞാൻ അതിൻ്റെ കയ്യിലിട്ട് ഈ ബ്രേസ്ലെറ്റ് കാരണം നീ ഇപ്പം കുറേ കഷ്ടതകൾ അനുഭവിക്കുന്നില്ല എന്ന് വെക്കുമ്പോൾ നമ്മുടെ ഹൂക്കോങ് ആണെങ്കിൽ എന്ത് കഷ്ടതകളോ ഒരിക്കലില്ല ഈ ബ്രേസ്ലെറ്റ് എന്നെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്ന പറയുമ്പോൾ അവിടും പറഞ്ഞു കൊടുക്കും നീ വിചാരിക്കുന്ന പോലെ എന്നല്ല ഈ ബ്രേസ്ലെറ്റ് കാരണമാണ് നീ ഇത്രയും വിഷമിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് അവനെ മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൻ പറയും എന്നാൽ പിന്നെ നീ പറഞ്ഞാലും നീ തന്നെ ഈ ബ്രേസ്ലെറ്റ് എൻ്റെ കയ്യിലിട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്തിനാ നീ ഇട്ടേ കാരണം നിന്നെ ഞാൻ യൂസ് ആക്കുമായിരുന്നു കൊണ്ട് ഞാൻ എന്നെ പ്രേമിപ്പിച്ചു അത് ഈ ബ്രേസ്ലെറ്റ് മൂലം എന്നൊക്കെ അവൾ പറയുന്നുണ്ട് ഇവിടെ ഇങ്ങനെ ഒന്നിച്ചിരിക്കുകയാണ് അപ്പം ഹാലീസ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ആലീസ് ഇപ്പോൾ സാധ ഒരു ഹ്യൂമൻ ആണ് അവളും വന്നിട്ട് നമ്മൾ പി കെയോട് ചോദിക്കുകയാണ് ഇവിടെ ഉള്ളവരൊക്കെ പറയുന്നുണ്ട് നമ്മൾ തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്ന് എന്ന് പറഞ്ഞത് നമ്മുടെ പി കെ ആണെങ്കിൽ ഏ നമ്മൾ തമ്മിൽ അങ്ങനത്തെ ബന്ധങ്ങളൊന്നുമില്ല അതൊക്കെ ഈ നാട്ടുകാർ ചുമ്മാ പറയുന്നതെന്നാണ് പറയുമ്പോൾ ആലീസ് ആണെങ്കിൽ അവളുടെ ഫോൺ എടുത്ത് ഒരു ഫോട്ടോ കാണിക്കുകയാണ് ഇത് കണ്ടത് നമ്മുടെ പി കെക്കാണെങ്കിൽ ഭയങ്കര സങ്കടം വരുകയാണ് കാരണം സ്വന്തം അനീതി പിന്നെ ആലീസിൻ്റെ ദേഹത്തുണ്ടായിരുന്ന ആ ഡ്രാഗൻ പിന്നെ ബ്യൂട്ടി എല്ലാവരും തന്നെ ഇപ്പം ഈ ലോകത്തില്ല അതോർത്തിട്ടാണ് ഇവൻ വിഷമിക്കുന്നത് ഇപ്പം നമ്മുടെ ഹൂജന കാണിക്കുന്നത് ഹൂജയുടെ ശരീരത്തിൽ ഇപ്പോഴും ആ അസനിയാണ് ഉള്ളത് പക്ഷേ ഹൂജയുടെ ശരീരം നിലകൊള്ളുന്നത് നമ്മുടെ സാംസാങ് കാരണമാണല്ലോ സാംസാങ്ങേ ഈ ലോകം വിട്ടുപോയല്ലോ അതുകൊണ്ട് അവളുടെ ശരീരം ഇങ്ങനെ അഴുകാൻ തുടങ്ങിയിട്ടുണ്ട് അവളുടെ ദൈവത്തുള്ള അസന്യാണെങ്കിൽ ഇപ്പം മൊത്തത്തിലൊരു ഈവളായി മാറിയിട്ടുമുണ്ട് ഹോങ്ങിൻ്റെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ അവൻ്റെ ആൾക്കാർ തന്നെ നമ്മുടെ അസിന്യൊരു പെട്ടിക്കകത്ത് കടന്നില്ല അതിനകത്തിട്ട് അവനെ ഇട്ട് പൂട്ടിക്കാണും ഇവിടെ ചുന്മയും ആദ്യം മുതൽ അവസാനം വരെ നടന്ന എല്ലാ സംഭവങ്ങളും ഇവനോട് പറയാണ് ഓ നീ പറയുന്നതൊക്കെ ശരിയാണെങ്കിൽ ഈ ബ്രേസ്ലെറ്റ് എങ്ങനെ ആക്ടിവേറ്റ് ആക്കണ്ടേന്ന് നിനക്കറിയില്ല അതൊന്ന് എന്ന് പറയുമ്പോൾ അവളും അത് ആക്ടിവേറ്റ് ആക്കേണ്ട രീതി അറിയാമല്ലോ അതുപോലെ തന്നെ ചെയ്യുവാണ് പെട്ടെന്ന് നമ്മുടെ ഹീറോ ആണെങ്കിൽ ഏയ് നീ എന്തോ ഇപ്പം നീ എന്നെ ചെയ്തേ എന്ന് പറയുമ്പോഴത്തേക്കിനും പഴയ മെമ്മറീസ് ഒക്കെ ചെറുതായിട്ട് വരുന്നുണ്ട് പെട്ടെന്ന് അവൻ്റെ ഹൃദയാണെങ്കിൽ വേദനിക്കാൻ തുടങ്ങുകയാണ് നമ്മുടെ ചുന്മിയോട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ പറയുമ്പോൾ അവളാണെങ്കിൽ എന്നെപ്പറ്റി ഇപ്പം നിനക്ക് ചെറുതായിട്ട് ഓർമ്മ വരുന്നില്ലേ എന്നാലൊന്ന് ആലോചിക്കുന്നു പറഞ്ഞിട്ട് അവൾ പുറത്തു വന്നിട്ട് ഹെൽട്ടർ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടാവും ഇതാ ഈ മാല നിന്നെ ഒരു ദിവസത്തേക്കിന് മാത്രം ഞങ്ങളുടെ ലോകത്തേക്ക് കൊണ്ടുവരും പ്രത്യേകിച്ച് നീ ഓർക്കുക ഒരു ദിവസം ആ ഒരു ദിവസം കൊണ്ട് ഹൂക്കോങ്ങിൻ്റെ കൈ കിടക്കുന്ന ആ ബ്രേസ്ലെറ്റ് നീ ഊരിയിരിക്കണം എന്നാണ് ഇവളോട് പറഞ്ഞു വിട്ടേക്കുന്നത് എവിടെക്കെങ്ങാണെങ്കിൽ വീട്ടിൽ വന്ന് നോക്കുമ്പോൾ അവന്റെ പ്രതിമയിലാണെങ്കിൽ ഒരു കൂട്ടുണ്ടാവും ഇത് കണ്ടത് അവനാണെങ്കിൽ ഏ അവൻ തിരിച്ചു വന്നു എന്ന് തോന്നലോ എന്ന് പറഞ്ഞിട്ട് വീട്ടിൻ്റെ അകത്ത് കയറി നോക്കുക നമ്മുടെ ഹൂക്കോങ് വന്നിട്ടുണ്ടാവും ഇടനിടക്ക് എല്ലാ ഓർമ്മയും തിരിച്ച് വന്നു വയ്ക്കുമ്പോൾ അവനും പറയും ആ വന്നു എന്ന് ആ നിന്റെ അടുത്ത് ഒരു ആത്മാവ് വന്നില്ലായിരുന്നോ ആ ആത്മാവിനെ നീ ഒരു ആത്മാവായിട്ടാണോ കാണുന്നത് അതോ വേറെ ആരെങ്കിലും ആയിട്ടാണോ കാണുന്നത് വയ്ക്കുമ്പോൾ നമ്മുടെ ഹൂക്കവും പറയും ഏ ആ പെണ്ണിനെ എനിക്കറിയത്തില്ല പക്ഷേ അവൾ എന്തൊക്കെയോ എന്നോട് പറയാൻ വരുന്നുണ്ട് അവൾ പറയുന്നതൊക്കെ സത്യമാണോടൊന്ന് നോക്കുമ്പോൾ നമ്മുടെ ഡെവൽ കിങ്ങും പറയും അതൊന്നും ഞാനല്ല പറയണ്ടെ അതൊക്കെ നീ വേണം കണ്ടുപിടിക്കുക അന്ന് മറ്റേ നിന്റെ കയ്യിൽ കിടക്കുന്ന ഈ ബ്രേസ്ലെറ്റ് ഊരുള്ളൂ എന്ന് പറയുകയാണ് അതേസമയം നമ്മുടെ അസിസ്റ്റൻ്റ് ആണെങ്കിൽ ജുമ്മീനെ ഓർത്ത് ഒരുപാട് വിഷമിക്കുന്നുണ്ട് ഇതൊക്കെ നമ്മുടെ ജുൻമിയും കാണുവാണ് നമ്മുടെ ടെബിൾ കിങ്ങിനെ കൊണ്ട് അവളുടെ ആ കമ്പനി ആണെങ്കിൽ ഈ അസിസ്റ്റൻറ്റിൻ്റെ പേരിൽ എഴുതിപ്പിക്കുകയാണ് അതിൻ്റെ അഗ്രിമെൻ്റ് ഒക്കെ നമ്മുടെ അസിസ്റ്റൻറ്റിന് കൊണ്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇനിയും നീ ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കല്ലേ എന്നൊക്കെ അവനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുമുണ്ട് അവർ ഹൂക്കോങ് ആണെങ്കിൽ ജുൻമിയുടെ വീട്ടിൽ വന്നതും ഇതുവരെ നടന്ന എല്ലാ സംഭവങ്ങളും അവൻ ഓർമ്മ വന്നിട്ട് നമ്മുടെ ജുൻമി അങ്ങോട്ടേക്ക് തീരഞ്ഞിട്ട് അപ്പോൾ അവനും പറയും ഓ അപ്പം നീ പറഞ്ഞതൊക്കെ സത്യമായിരുന്നല്ലേ നിന്നെ ഞാൻ കഴിക്കുന്നുള്ള അവസ്ഥ നീ എനിക്ക് ഈ ബ്രേസ്ലെറ്റ് ഇട്ടത് അതേ ഹുക്കങ് എനിക്ക് അധികം നേരം നിന്റെ കൂടെ ഇരിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അവനും ഓ ഈ ചെയിൻ കാരനുമാണോ നീ തിരിച്ച് ഇവിടെ വന്നേക്കുന്നത് ശരി നീ പറഞ്ഞല്ല ഞാൻ വിശ്വസിക്കാം നമ്മൾ ഒരുമിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നൊക്കെ അല്ല നീ പറയുന്നത് എന്നാൽ പിന്നെ ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാ അതെനിക്ക് മേടിച്ചതെന്ന് പറയുമ്പോൾ നമ്മുടെ ജുൻമയാണെങ്കിൽ ഹോട്ട് നൂഡിൽസ് അവന് മേടിച്ചു കൊടുക്കുകയാണ് ഈ ഫുഡാണ് നിനക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം നമ്മൾ അടിക്കടിക്ക് ഇവിടെ വന്നിട്ട് കഴിക്കാറുണ്ടെന്നൊക്കെ പറയുമ്പോൾ അവനാണെങ്കിൽ ഒരു പക്ഷേ ഇതെങ്ങാനും എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിന്റെ കഥ തീർന്നു മോളേതെന്ന് പറഞ്ഞുകൊണ്ട് അവനത് കഴിക്കാനെടുക്കുവാണ് അതേസമയം ടെവിൽക്കെങ്ങാണെങ്കിൽ ആ മുത്തശ്ശിനെ കാണാൻ വേണ്ടി വന്നേക്കാണ് അവിടെ അവർ ഉണ്ടാവില്ല അപ്പം നമ്മുടെ കൊച്ചുമോനും പറയും മുത്തശ്ശി അവിടെ പോയേക്കുവാണ് എന്ന് അപ്പോൾ ടെവിൽക്കെങ്ങും എന്താ പിന്നെ ഞാൻ വന്നു എന്ന് മുത്തശ്ശിയോട് പറയണമെന്ന് പറഞ്ഞിട്ട് പോകാൻ നിൽക്കുമ്പോൾ അവന്റെ ഫോണിനാണെങ്കിൽ ഒരു വാൾപേപ്പർ പേപ്പറ് കണ്ടതും അവനോട് ചോദിക്കും ഇത് എവിടെ നിന്നാണ് നിനക്ക് കിട്ടിയെന്ന് അപ്പോൾ അവനും പറയാണ് ഓ അതൊന്നും പറയണ്ട ഒരു ദിവസം ഞാൻ പുറത്തു കൂടെ പോകുമ്പോൾ ആകാശത്തുള്ള നക്ഷത്ര ഭൂമിയെ നോക്കി വരുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ എടുത്ത ഫോട്ടോയാ നിങ്ങളുടെ കയ്യിലുള്ള ഫോണിലും ഒരു പൂവില്ലേ ആ പൂവ് എപ്പോഴും എന്നോട് മുത്തശ്ശി കൂടെ തന്നെ വെക്കണം എന്ന് പറയാറുണ്ട് എന്നൊക്കെ പറഞ്ഞത് നമ്മുടെ ഡെവിൾകിങ്ങിനാണെങ്കിൽ ഇപ്പം ചെറുതായിട്ടൊരു ഒക്കെ വരുന്നുണ്ട് ഇത് തന്റെ മോനാണോ എന്ന് നിൻ്റെ പേര് എന്താണെന്ന് ചോദിക്കുമ്പോൾ അവനും പറയും ഹാങ് ആയി നേരെ നമ്മൾ ഡെവിൽ ിൻ്റെ ഫോട്ടോകളിൽ അവിടെ വന്നിട്ട് പറയും റേജൽ ഞാൻ അവസാനം നമ്മുടെ മോനെ ഞാൻ കണ്ടുപിടിച്ചു പക്ഷേ അവൻ്റെ അടുത്ത് ഞാനാണ് എൻ്റെ അച്ഛൻ എന്നു പറയാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി കാരണം എങ്ങാനും അവനോട് ഞാൻ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏഞ്ചൽസ് എൻ്റെ മോനെ കൊണ്ടുപോകും അവൻ്റെ ഞാൻ ഇതുവരെ ആ സത്യം പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഇവിടെ പി കെ ഇരിക്കുന്ന അടുത്താണെങ്കിൽ ഒരുമാതിരി സ്പെല്ല് വരുവാണ് ഇതാരാണ് വന്നതെന്നൊക്കെ പി കെക്ക് മനസ്സിലായി നമ്മുടെ ഹൂജി ആന്ന് അവൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കും നീ എന്തിനാണ് ഇവിടെ വന്നിരുന്നത് അപ്പോൾ അസനെയും പറയുകയാണ് അത് പിന്നെ എൻ്റെ ശരീരം ഇപ്പോൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് സാം ചങ് പോയതോടെ അവൻ്റെ എനർജി സ്റ്റോൺ എടുക്കാൻ വന്ന നീ ഒന്ന് എനിക്കത് എടുത്തു തരാമോ എന്ന് ചോദിക്കുമ്പോൾ പി കെയും പറയും ആ ശരി ഞാനത് എടുത്തോണ്ട് വരും നീ ഇവിടെ തന്നെ ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ അജനെയാണെങ്കിൽ നീ ഇത്രയും പൊട്ടനാണോ നിന്നെ ഞാൻ എത്തോരും ദ്രോഹിച്ചിട്ടുണ്ട് എന്നിട്ട് നീ ഇപ്പോഴും എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി തന്നെ എന്ന് ചോദിക്കുമ്പോൾ അവനും പറയും എന്നെ ഒന്നും എനിക്ക് ഹെൽപ്പ് ചെയ്യണമെന്ന് ഒരിതും ഇല്ല എൻ്റെ അനീത്തേനെ ഓർത്ത് മാത്രമാണ് നിന്നെ ഞാൻ ഹെൽപ്പ് ചെയ്യുന്നവരെയാണ് അപ്പോൾ അവളും പറയും സാംജാങ് ഇല്ലാത്ത ലോകത്ത് ഇനിയും എനിക്കിവിടെ ജീവിക്കാൻ പറ്റില്ല എൻ്റെ ശരീരം ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം നീ എന്നെ കത്തിച്ചോ എന്ന് പറയുകയാണ് അവർ രണ്ടുപേരും ഒരു സ്ഥലത്ത് വന്നേക്കുക അപ്പം നമ്മുടെ അസന്നെ പറയും നീ വിചാരിക്കുന്ന പോലെ ഇപ്പോഴും ഈ ശരീരത്തിൽ പൂജയില്ല പൂജ വിട്ടുപോയി ഞാൻ മൊത്തത്തിലൊരു ഇവളായ കൊണ്ടാണ് അവൾ ഈ ശരീരം വിട്ടു പോയത് ഇപ്പം ഈ ശരീരത്തിൽ ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ നമ്മുടെ പീക്കയും അതൊക്കെ എനിക്കറിയാം എൻ്റെ അനിയത്തിയുടെ മുഖമാണല്ലോ ഇപ്പോഴും അതുകൊണ്ട് മാത്രം നിന്നെ ഞാൻ സഹായിക്കണം എന്നുള്ള ഇതിലിരുന്നേന്ന് പറയുകയാണ് അസനെയും ആ ശരി എന്തായാലും ഹൂജ നിന്നോട് ഒരു കാര്യം പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിന്നെ ഭയങ്കര ഇഷ്ടമാണ് എന്നും പറഞ്ഞുകൊണ്ട് പീക്കേൻ്റെ കൈ ആണെങ്കിൽ അവരുടെ നെഞ്ചി വെച്ചതും അവിടെ വെച്ച് തന്നെ നമ്മുടെ അസന്യം മരിക്കുവാണ് ഇവിടെ ഡെവൽ ആണെങ്കിൽ ഹെൽട്ടറോട് പറയും നമ്മുടെ പൂക്കോങ്ങിനെ കൊണ്ട് മാത്രമേ അവന്റെ കയ്യിൽ കിടക്കുന്ന ആ ബ്രേസ്ലെറ്റ് ഊരാൻ പറ്റുള്ളൂ അവൻ്റെ പോയി മെമ്മറീസ് ഒക്കെ തിരിച്ചു വന്ന എന്ന് പറയാണ് ഇവിടെ ഹീറോയിൻ ആണെങ്കിൽ ഹീറോയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് പഞ്ഞിമുട്ടയൊക്കെ മേടിച്ചു കൊടുത്തതും അവനാണെങ്കിൽ എനിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞോണ്ടിരിക്കുമ്പോൾ പഴയ ഓർമ്മകളൊക്കെ പിന്നെയും വരുന്നുണ്ട് ഇവർ രണ്ടുപേരും കൂടി ചേർന്ന് ആ ഡീമൺസിനൊക്കെ കൊന്നത് ഇത് കണ്ടതും അവൻ ചോദിക്കും നീ എന്നെ ഒരുപാട് യൂസാക്കിയിട്ടുണ്ടല്ലോ എന്ന് അപ്പോൾ ജുന്മീൻ പറയാണ് അതൊന്നും ഞാൻ എന്നെ യൂസാക്കിയതല്ല നീ എന്നെ സംരക്ഷിക്കുമായിരുന്നു നീ ചുമ്മാ കള്ളം പറയില്ലേ സത്യമായിട്ടും നീ എന്നെ സംരക്ഷിക്കുമായിരുന്നു ഞാൻ എപ്പോഴൊക്കെ വിളിച്ചാലും നീ എൻ്റെ അടുത്ത് വരുമായിരുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ഹൂക്കങങ്ങും വേറെന്തേലൊക്കെ നടന്നിട്ടുണ്ടെന്ന് വയ്ക്കുമ്പോൾ അവൾ ഒത്തിരി കാര്യം പറയുന്നുണ്ട് എനിക്കിഷ്ടപ്പെട്ട് കൽകണ്ഠം നീ നക്ഷത്രം ഒക്കെ മാറ്റിയിട്ടുണ്ട് അങ്ങനെ ഇങ്ങനെയെന്ന് ഓരോന്ന് പറയുമ്പോഴും നമ്മുടെ ഹൂക്കോങ്ങിനാണെങ്കിൽ ജുൻമിയുടെ കൂടെ ഉണ്ടായിരുന്നത് നല്ല നല്ല നിമിഷങ്ങളൊക്കെ ഓർമ്മ വരുവാണ് അപ്പോഴത്തേക്കിനും അവനാണെങ്കിൽ ഒരുപാട് കൽക്കണ്ട അവളുടെ നേരെ ഇടുവാണ് അവന് കുറച്ചും കൂടി ഓർമ്മയൊക്കെ വന്നുകൊണ്ട് നമ്മുടെ ജുൻമിയോട് പറയും നീ പറയുന്നാൾ ഈ ബ്രേസ്ലെറ്റ് നിനക്ക് ഊരാൻ പറ്റുമെങ്കിൽ ഒന്ന് ഊരി കാണിച്ചെന്ന് പറയുമ്പോൾ അവൾ ഊരെ നോക്കുന്നുണ്ട് പക്ഷേ ഊരാൻ പറ്റുന്നില്ല കണ്ടില്ലേ നീ പറഞ്ഞിരിക്കുന്നോണയാണ് നീ പറയുന്നതല്ല ഈ ബ്രേസ്ലെറ്റ് കാരണമെന്നല്ല ഞാൻ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് വേറെന്തോ കാരണമാണ് ഞാൻ ഇങ്ങനെ വേദനിക്കുന്നത് നിനക്ക് ഇനി കുറച്ച് ടൈമേ ഉള്ളൂ എന്നല്ലേ നീ പറഞ്ഞേ എന്നാലും ഞാൻ ഇവിടുന്ന് പോകുകയെന്ന് പറഞ്ഞിട്ട് അവനെവിടുന്ന് പോവുകയാണ് പോവാണ് അവിടെ നിന്ന് പോയത് ജുമ്മ ആലോചിക്കുന്നുണ്ട് അതെന്തുകൊണ്ട് എന്നെ കൊണ്ട് ഊരാൻ പറ്റിയില്ല എന്ന് ടേബിൾ കേക്കും വന്നിട്ട് ചോദിക്കും എൻ്റെ ഓർമ്മയൊക്കെ വന്നു എന്ന് അപ്പം അവനും പറയും ആ എനിക്ക് എല്ലാ ഓർമ്മകളും വന്നു പക്ഷേ അവളെ കൊണ്ടൊന്നും ഇത് റിമൂവ് ആക്കാൻ പറ്റിയില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ടേബിൾ ആണെങ്കിൽ ചിലപ്പം എന്തെങ്കിലും പ്രധാനപ്പെട്ട ഒരു മെമ്മറിയും കൂടി നിനക്ക് വേറെ ഉണ്ടാവും അത് അതത്ര പ്രധാനപ്പെട്ടതായിരിക്കും അതും കൂടി വന്ന് കഴിയുമ്പോൾ ഈ ബ്രേസ്ലെറ്റ് നമുക്ക് ഊരാൻ പറ്റുമായിരിക്കുന്നവരെയാണ് ഹൂക്കാണെങ്കിൽ നേരെ വീട്ടിലോട്ട് വരുന്ന വഴി അന്ന് അവനെ ആ വാട് ഒളിപ്പിച്ച് വെച്ചില്ലായിരുന്നു ആ സ്ഥലം കണ്ടതും നമ്മുടെ ഈ ഹീറോയിൻ അവസാനമായിട്ട് മരിച്ചതും അവൻ അവളെ എടുത്തുകൊണ്ട് കരഞ്ഞതും അങ്ങനത്തെ ചില ഓർമ്മകളൊക്കെ അവൻ്റെ മനസ്സിലൂടെ വന്നു പോകുന്നുണ്ട് ഇവിടെ ജുൺമീൻ്റെ അടുത്തേക്കാണെങ്കിൽ ഹൂക്കങ് വരുവാണ് ഓ ഞാൻ പോകാൻ നേരത്തെ നീ വരത്തില്ലായിരുന്നായിരുന്നു എൻ്റെ വിഷമം എന്തായാലും നീ വന്നില്ലെന്ന് ചോദിക്കുമ്പോൾ അവനാണെങ്കിൽ ജുൻമീന്ന് വിളിക്കുകയാണ് അപ്പോൾ നിനക്കെൻ്റെ ഓർമ്മ വന്നോ ആ ജുൻമി എനിക്ക് എല്ലാ ഓർമ്മയും വന്നോ അന്ന് നീ മരിക്കാൻ നേരത്ത് എന്നോട് പറഞ്ഞിട്ടില്ലായിരുന്നോ ഈ ബ്രേസ്ലെറ്റ് കാരണം നീ ഒരിക്കലും വേദനിക്കില്ല എന്ന് കാരണം എൻ്റെ മേലുള്ള ഫീലിംഗ് ഒന്നും യഥാർത്ഥമില്ലെന്ന് പക്ഷേ അതൊന്നും സത്യമല്ല എന്നും പറഞ്ഞിട്ടുണ്ട് അവൻ്റെ കൈ കിടക്കുന്ന ആ ബ്രേസ്ലെറ്റ് അവൻ തന്നെ ഉരിട്ട് അവനോട് പറയുകയാണ് നിനക്കിപ്പോൾ എന്നോട് ചോദിക്കാം ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും എന്ത് വേണമെങ്കിലും എന്നോട് ചോദിച്ചോ ചോദിക്കുക ജുൻമി എന്ന് പറയുമ്പോൾ അവൾ ആദ്യമായിട്ട് ചോദിക്കുന്നത് ഇപ്പോഴും എന്നെ കാണാൻ നിന്റെ കണ്ണുകളിൽ നന്നായിട്ടുണ്ടോയെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും ഉറപ്പായിട്ടും നിന്നെ എൻ്റെ കണ്ണിൽ എപ്പോഴും നല്ല സുന്ദരിയായിട്ടായിരിക്കും കാണാൻ പറ്റുക കാരണം നിന്നെ ഞാൻ ശരിക്കും സ്നേഹിക്കുന്നുണ്ട് എന്ന് പറയുവാണ് എന്നിട്ട് അവർ രണ്ടുപേരും ഇങ്ങനെ ഹഗ് ചെയ്തിരിക്കുമ്പോൾ നമ്മുടെ പറയാണ് അപ്പോൾ നീ എന്നെ ശരിക്കും സ്നേഹിക്കുന്നുണ്ടല്ലേ എനിക്ക് ഒരുപാട് സന്തോഷമായി പക്ഷേ എനിക്കിപ്പോൾ പോകേണ്ട സമയമായി എനിക്ക് പോകാനാണെങ്കിൽ ഒട്ടും താല്പര്യമില്ലെന്ന് പറയുമ്പോൾ നമ്മുടെ ഊക്കാണെങ്കിൽ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് അവൻ്റെ ചില പവറൊക്കെ അവൾക്ക് കൊടുക്കുകയാണ് ഈ പവറൊക്കെ സ്വർഗത്തിന് തുള്ളിയാണ് എന്ന് പറഞ്ഞത് അവളാണെങ്കിൽ ഈ പവർ എന്തിനാ എനിക്ക് തന്നെ കാരണമുണ്ട് കാരണം ഇനിയും ഞാൻ നിന്നെ തേടി വരും നീ ഏത് കോലത്തിലാണെങ്കിലും എവിടെയാണെങ്കിലും ഞാൻ നിന്നെ തേടി തന്നെ വരും പക്ഷേ എൻ്റെ പേര് മാത്രം നീ മറക്കാമല്ലെന്ന് പറയുമ്പോൾ അവളും പറയും എന്ത് നിന്റെ പേര് മറക്കാനോ ഒരിക്കലും ഞാൻ മറക്കില്ല നിനക്ക് വേണ്ടിയിട്ട് ഞാനും കാത്തിരിക്കും ഇനിയും നമുക്ക് കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു എന്ന് പറഞ്ഞ് കഴിഞ്ഞതും നമ്മുടെ ജൊന്മയാണെങ്കിൽ അവിടുന്ന് മറിഞ്ഞ് പോവാണ് അടുത്ത ദിവസം നമ്മുടെ ടെവിൽ കിങ്ങും ഹീറോ ആണെങ്കിൽ ഒരിടത്തേക്കാണ് എന്നിട്ട് ടെവിൽ കിങ് പറയും ഇവിടെ ഞാൻ വലിയൊരു ഹോട്ടൽ പണിക്കാൻ പോവുകയാണ് അത് പോലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഹോട്ടലാണെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ആണെങ്കിൽ ഷോ ആ ഹോട്ടലിൽ വർക്ക് ചെയ്യാനുള്ള യോഗം എനിക്കില്ല കാരണം ഞാൻ അവളെ തേടി പോവാന്ന് പറയുകയാണ് ഓ നീ പിന്നെയും അവളെ തേടി പോക ശരി പോയിക്കോ എപ്പോഴെങ്കിലും നമുക്കിനി കാണാന്ന് പറഞ്ഞിട്ട് അവനെ പറഞ്ഞിരിക്കുവാണ് നമ്മുടെ ഡോഗിനോട് ചോദിക്കുകയാണ് ഡെവൽ ഡെവിൽക്കെങ് അവനിപ്പോൾ എവിടെയാന്ന് അവ ഡോഗും പറയും എന്ത് പറയാനാ നിങ്ങളുടെ മോൻ ആ പഴയ പണി വീണ്ടും തുടങ്ങിയിട്ടെന്ന് പറയാണ് ഡെവിൽക്കെങ്ങാണെങ്കിൽ മോൻ്റെ അടുത്ത് വന്ന് നോക്കുമ്പോൾ അവൻ അതേ പണിയായിരിക്കും ചെയ്യുന്നത് അവനും പറയും എന്നെ പിന്നെ എന്നെ പിടിച്ചു കൊടുക്കാൻ വന്നതാണോ നിന്ന് പിടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് പോയിന്റ്സ് ഒക്കെ കിട്ടും സാരില്ല നീ ഇപ്പം പൈസക്ക് വേണ്ടിയിട്ടല്ലേ ഇങ്ങനെയൊക്കെ ചെയ്തേ ഞാൻ നിനക്ക് ഒരു ജോലി തരാം ഞാനൊരു ഹോട്ടല് കെട്ടാൻ പോകുന്നുണ്ട് അതിൽ നിനക്കൊരു പണി തരാന്ന് പറയുമ്പോൾ അവനും ചോദിക്കും എൻ്റെ പണിയാണെന്ന് ഓ അവിടുത്തെ ബാത്റൂമൊന്നും ക്ലീൻ ആക്കാൻ ആരും ഇല്ലെന്നേ അതിന് നിന്നെ ചേർക്കാന്ന് പറയുകയാണ് അപ്പോൾ അവനും അയ്യാ ആ ചോദിക്കുകയാണ് ഇപ്പോൾ ടേബിൾ കിങ് ഞാൻ ചുമ്മാ പറഞ്ഞപ്പോൾ നമുക്ക് സൂപ്പ് കുടിക്കുക എന്ന് പറഞ്ഞിട്ട് നടന്നുകൊണ്ട് തന്നെ അവനോട് ചോദിക്കും നിന്നോട് എല്ലാവരും നിന്നെ കാണാൻ ആരെ പോലെയാണെന്നാണ് പറയാറുള്ളതെന്ന് പറയുമ്പോൾ അവനും പറയാണ് എന്നെ കാണാൻ എൻ്റെ പോലെ ഇരിക്കുന്ന എല്ലാവരും പറയാമായിരുന്നു ടേബിൾ കിങ് ആണെങ്കിൽ ഓ അപ്പോൾ നിൻ്റെ അച്ഛൻ ഭയങ്കര സുന്ദരനാണെന്ന് തോന്നലോ എന്ന് പറയുമ്പോൾ കൊച്ചിൻ ചോദിക്കും ഓ നിങ്ങൾ എന്റെ അച്ഛനെ കണ്ടിട്ടുണ്ടോ എൻ്റെ അച്ഛനെങ്ങനെയാണ് സൂപ്പറാണോ നല്ലതാണോ എന്നൊക്കെ ചോദിക്കുകയാണ് ഡെവിൽ കെങ് കാണിക്കുക അല്ലല്ലോ ഞാൻ ചുമ്മാ പറഞ്ഞാൽ ഉള്ളൂ എന്ന് പറയും ഡെവിൽ കെങ് അതും പറഞ്ഞ് നേരെ വീട്ടിലോട്ട് വരുമ്പോൾ നമ്മുടെ ബ്രദർ പറയും ഹൂക്കോങ് പോയി എന്ന് ഇത് കേട്ട് ഡെവിൽ കെ കാണിക്കുക ഓ അപ്പത്തേക്കിനും പോയോ എങ്ങോട്ടൊക്കെ പോയെന്ന് ചോദിക്കുമ്പോൾ ബ്രദറും പറയുകയാണ് ചുനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഉള്ള ആ സ്ഥലത്തേക്ക് അവൻ പോയേക്കുന്നതെന്ന് പറയുകയാണ് എന്റെ തേമ പിന്നെയും ഓരോ പണികൾ ഒപ്പിക്കാൻ പോയോ ഈ പ്രാവശ്യം എന്തൊക്കെയാണോ സംഭവിക്കാൻ പോകുന്നേ ഹക്കോ എന്ന് പറയാണ് അതേസമയം നമ്മുടെ ഹൂക്കോങ് ആണെങ്കിൽ ജുൻമീനെ തപ്പി ഇങ്ങനെ കാറി ഒരു കാറിപ്പോയാണ് അപ്പൊയിൽ കേൾക്കുന്നുണ്ട് ആപത്ത് വന്നാലും നിന്നെ രക്ഷിക്കാൻ ഈ സൺ ഉണ്ടാവും എന്റെ പേര് മാത്രം വിളിച്ചാൽ മതി സൺ വൂകോങ് എന്ന് പറയുന്നതോടെ ഈ ഡ്രാമ ഇവിടെ കഴിയാണ് ഇനി ചിലപ്പോൾ നമ്മുടെ ഹൂക്കോങ് ജുൻമീനെ കണ്ടുപിടിച്ചിട്ട് അവരൊന്നായിട്ട് ഉണ്ടാവും അതൊന്നും ഈ കഥയിൽ പറയുന്നില്ല ഇതോടെയാണ് ഈ കഥ ഇവിടെ അവസാനിക്കുന്നത് അടുത്തൊരു ഒരു ഡ്രാമയായിട്ട് വരുന്നവരെ